വിവരവും വിവേകവും ഇല്ലാത്തവൻ്റെ ഏറ്റവും വലിയ ആയുധം വർഗീയതയാണ് സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകൾ ഇവിടെ പറയാൻ കാരണം വെള്ളാപ്പള്ളി നടേശൻ്റെ പുതിയ അഭിപ്രായം കേട്ടപ്പോഴാണ് കേരളത്തിൽ നിന്നുള്ള പുതിയ രാജ്യസഭാ അംഗങ്ങൾ മൂന്ന് പേരും ന്യൂനപക്ഷ സമുദായ അംഗങ്ങളായതിൽ വെള്ളാപ്പള്ളി നടേശന് വലിയ ദുഃഖമുണ്ട് മേമ്പുടിക്ക് ഒരാളെപ്പോലും ഈഴവധ സമുദായത്തിൽ നിന്നും പോയിട്ട് പിന്നോക്ക സമുദായത്തിൽ നിന്നേ എടുത്തില്ലെന്നതാണ് അദ്ദേഹത്തിൻ്റെ മനപ്രയാസത്തിന് കാരണം ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അനുവദിക്കുന്ന സ്ഥാനമാനങ്ങളിൽ നിന്ന് ചിലതെല്ലാം സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് അപകരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ ഇഷ്ടവിനോദങ്ങളിലൊന്നാണെന്ന് ഞാൻ പറയേണ്ടതില്ലോ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം മാണി മാണിഗ്രൂപ്പിന് അനുവദിച്ച അഞ്ച് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങളിൽ ഒന്ന് ജോസ് കെ മാണിയുടെ വീട്ടിലും ഓഫീസിലും കയറിയിറങ്ങി കുത്തിയിരുന്ന് തട്ടിയെടുത്തത് ഒപ്പം കോർപ്പറേഷൻ്റെ ബോർഡ് മെമ്പർ സ്ഥാനങ്ങളിൽ രണ്ടോ മൂന്നോ ചോദിച്ചു മേടിച്ചു അതും പോരാഞ്ഞിട്ട് മന്ത്രിയുടെയും ചീഫ് വിപ്പിൻ്റെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ സ്ഥാനം പലതും തട്ടിയെടുത്തു എന്നിട്ടോ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർക്കിട്ട് പണിതു അവരെ മൊത്തത്തിൽ പഞ്ഞിക്കിട്ടു മാണി ഗ്രൂപ്പിൽ നിന്ന് മാത്രമല്ല എല്ലാ പാർട്ടികളുടെയും പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി നക്കും ഞാനും അപ്പനും സഹോദരയും മാത്രമേ ഉള്ളൂവെങ്കിലും കാര്യങ്ങൾ ഒപ്പിച്ചെടുക്കാൻ മിടുക്കന ഈഴവ സമുദായത്തിൻ്റെ പേര് പറഞ്ഞാൽ ഇതൊക്കെ തട്ടിയെടുക്കുന്നത് പിന്നെ വല്ലപ്പോഴുമൊക്കെ ഇടതുപക്ഷത്തിന് സ്തുതി പാടും അത് മാത്രം മിച്ചം പിണറായിയെ സ്തുതിക്കാൻ കാശു മുടക്കില്ലല്ലോ പിണറായിയെ വാഴ്ത്തി പുകഴ്ത്തി വോട്ട് ബി കൊടുത്ത് കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുന്ന പണിയാണ് അച്ഛനും മകനും കൂടി നടത്തുന്നത് വാചക കസരത്തിൽ അച്ഛൻ ചിലത് പറയും ഒടുവിൽ അച്ഛന് അച്ഛൻ്റെ വഴി മകന് മകൻ്റെ വഴി നാട്ടുകാർക്ക് നാട്ടുകാരുടെ വഴി നാട്ടുകാരെ പൊട്ടൻ കളിപ്പിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന വിനോദം വെള്ളാപ്പള്ളി നടേശനല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അതില്ലെന്നറിയാം കാരണം തുണിയില്ലാത്തവനെ തുണി പൊക്കി കാണിച്ചിട്ട് കാര്യമില്ലെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇദ്ദേഹമാണ് മാണി മാണിഗ്രൂപ്പിൻ്റെ അക്കൗണ്ടിൽ മേടിച്ചെടുത്ത കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനവും മറ്റ് സ്ഥാനമാനങ്ങളും രാജിവെച്ചൊഴിയണം ഗ്രൂപ്പിൽ നിന്ന് മാത്രമല്ല മറ്റ് പല പാർട്ടികളുടെ അടുത്തും ഇതേ തന്ത്രം പയറ്റിട്ടുണ്ടാകാം അതും രാജിവെക്കണം ഇത് പറയാൻ കാരണം മാണി ഗ്രൂപ്പിൽ നിന്നും ആനുകൂല്യങ്ങൾ പറ്റിയിട്ട് തൻ്റെ ഏക മകനെ അവർക്ക് കിട്ടിയ ഏക സീറ്റിൽ തോൽപ്പിക്കാൻ യു ഡി എഫിൽ നിന്നും അച്ചാരം മേടിച്ചവരോട് ഇത് പറയാതിരിക്കുന്നത് എങ്ങനെ ജോസ് കെ മാണിയോടൊന്ന് ചോദിച്ചോട്ടെ ജോസിന് വേണ്ടി ഉണ്ണാതെയും ഉടുക്കാതെയും ചെരുപ്പ് തേഞ്ഞ് കുറേ ഈഴവർ നിങ്ങളുടെ കൂടെയുണ്ട് അവരിൽ ആരെങ്കിലും ഈ വക സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചാൽ എന്തായിരുന്നു കുഴപ്പം അപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയാണ് ആരെയും കൂടുതൽ പ്രീണിപ്പിക്കാൻ ശ്രമിക്കരുത് ഭൂരിപക്ഷ അംഗങ്ങളുടെ പാർട്ടികൾ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നത് പോലെ ന്യൂനപക്ഷങ്ങൾ അംഗങ്ങളായ രാഷ്ട്രീയ പാർട്ടികൾ ഭൂരിപക്ഷ പ്രീണനം നടത്തുന്നതും അപകടകരമാണ് ഇവരെയൊക്കെ പിടിച്ച് സ്ഥാനമാനങ്ങൾ നൽകി ആദരിച്ചാലും ആവശ്യം നേരത്ത് അവനൊക്കെ മറുപക്ഷം ചേർന്ന് കളിക്കും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് കണ്ടത് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ ഈഴവ മേൽക്കയമയുള്ള എത്രയോ മണ്ഡലങ്ങളുണ്ട് സ്വന്തം ഈറ്റില്ലമായ ആലപ്പുഴ അടക്കം അവിടെ ഒന്നും നിൽക്കാതെ കോട്ടയത്ത് തന്നെ വന്ന് നിന്നത് ജോസിനിട്ട് പണിതരാൻ മാത്രമാണ് ജോസെ ഇനിയെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ നിർദ്ദേശിച്ചതനുസരിച്ച് സ്ഥാനമാനങ്ങൾ നൽകിയവരോട് കടക്ക് പുറത്തെന്ന് ആർജീവത്തോടെ പറയണം എന്നിട്ട് പാർട്ടിയിൽ പണിയെടുത്ത് നടന്ന ഈഴവ പ്രതിനിധികളുണ്ടെങ്കിൽ അവരെ ആ സ്ഥാനത്ത് അവരോധിക്കണം അതിനെ പറ്റി ആളുകളില്ലായെങ്കിൽ അത്തരക്കാരെ മറ്റു പാർട്ടിയിൽ നിന്നും ആകർഷിച്ച് കൂടെ നിർത്തി പാർട്ടി വലുതാക്കാൻ ശ്രമിക്കണം അല്ലാതെ നിങ്ങളുടെ സ്വന്തം പിതാവിനെ നാവുജെത്തി പട്ടിക്കിട്ട് കൊടുക്കണമെന്ന് ആക്രോശിച്ചവന്മാരെ വിക്രമാദിത്യൻ വേദാളത്തെ കൊണ്ടു നടക്കുന്നത് പോലെ തോളിൽ തൂക്കി നടക്കരുത് നാട്ടുകാർ പറഞ്ഞു ചിരിക്കുന്നത് നിങ്ങളെപ്പറ്റിയാണ് നിങ്ങളത് കാണുന്നില്ലെന്നത് മഹാഭാഗ്യം